ഇന്നൊരു ചിക്കൻ കറിയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഉള്ളി വഴറ്റാതെ വെള്ളം ചേർക്കാതെ തയ്യാറാക്കുന്ന ചിക്കൻ കറി എങ്ങനെയാണെന്നുള്ളത് വീഡിയോ കാണാം. ചിക്കൻ കറി വെക്കാനായി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറുതായി മുറിച്ചെടുത്ത ചിക്കനാണിത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുത്തു. ഇതിൽ വെള്ളമൊന്നും ചേർത്തില്ല, ആ പൊടികൾ മാത്രം ചേർത്താണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കറി വെക്കാൻ ആവശ്യമായ ഉള്ളി തക്കാളിയൊക്കെ മുറിച്ചെടുക്കാം. ചട്ടിയിലാണ് ഞാൻ ഈ കറി റെഡിയാക്കുന്നത്. അതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് 5 ഉള്ളി മുറിച്ചത് ചേർക്കുന്നുണ്ട്. ഇതിൽ കുറച്ചധികം ഉള്ളി ഇട്ടാണ് ഈ കറി റെഡിയാക്കുന്നത്. കാരണം ഉള്ളിയുടെ വെള്ളത്തിലാണ് ഈ ചിക്കൻ വെന്ത് വരേണ്ടത്. ഞങ്ങളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് 2 വലിപ്പമുള്ള തക്കാളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, അല്പം മല്ലിയിലയും പുതിനയും, 4 പച്ചമുളക്. പച്ചമുളക് നല്ല എരിവുള്ളത് കാരണമാണ് 4 എണ്ണം ചേർത്തത്. കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി ഞങ്ങൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഇനി അടുപ്പിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിപ്പോൾ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ആവി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കുക. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി ആവി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചട്ടിയായത് കാരണം സൂക്ഷിച്ച് ചെയ്യണം, കാരണം അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 1/2 മണിക്കൂറെങ്കിലും എടുക്കും ഇത് ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി. ഇടയ്ക്കിടെ 1-2 പ്രാവശ്യം ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഏകദേശം ഇത് റെഡിയായി കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും തന്നെ ഞങ്ങൾ ചേർത്തിട്ടില്ല. നേരത്തെ മാരിനേറ്റ് ചെയ്ത പൊടികളുണ്ടല്ലോ, അത് മാത്രമേ ചേർത്തുള്ളൂ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. ഇനി ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം. ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഉള്ളി വഴറ്റാതെ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. 1/2 മണിക്കൂറേ ആവശ്യമുള്ളൂ. ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം, അത്രമാത്രമേ പണിയുള്ളൂ. എല്ലാവരും ഇത് 1 പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.